ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: 4 സവാള അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന്, ചിക്കൻ 1 കിലോ, തക്കാളി ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, എരിവിനനുസരിച്ച് എണ്ണം കൂട്ടാം, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 സ്പൂൺ. പാത്രം ചൂടായതിനു ശേഷം 3 മുതൽ 4 സ്പൂൺ വരെ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം മാത്രം അതിലേക്ക് കടുകിടുക. ഇവിടെ 1/2 സ്പൂണോളം കടുകാണ് ഇട്ടേക്കുന്നത്. കാൽ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണം കൂട്ടാവുന്നതാണ്. സവാളയും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനിയും 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. കറി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കറി കുറച്ചും കൂടി തിക്കാവാൻ സഹായിക്കും. കറിക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അവസാനമായി കറിയിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. അഞ്ച് മിനിറ്റ് ചെറു തീയിൽ അടച്ചു വെക്കുക. കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് കറി റെഡിയായിരിക്കുകയാണ്. ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.